സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ അന്തരിച്ചിട്ട് 4 വർഷം. ലൈവ് വാർത്ത തയ്യാറാക്കിയ പ്രത്യേക അനുസ്മരണം. മലയാള ചലച്ചിത്ര ഗാനശാഖയ്ക്ക് നിത്യവസന്തം സമ്മാനിച്ച 80s സംഭാവനയാണ് എം ജി രാധാകൃഷ്ണൻ. മലയാളി മറക്കാത്ത പാട്ടുകളിൽ പലതിനും ഈണമിട്ടത് ഈ കൈകളാണ്. 1978 പുറത്തിറങ്ങിയ അരവിന്ദന്റെ തമ്പ് മുതൽ 2005 പുറത്തിറങ്ങിയ സന്തോഷ് ശിവന്റെ അനന്തഭദ്രം വരെ ഇതിൽപ്പെടും. ആയിരത്തി 1979 പുറത്തുവന്ന ഭരതന്റെ തകരയിലെ ഈ ഗാനം അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭൂതിയിലേക്കാണ് മലയാളിയെ എടുത്തുയർത്തിയത്. 1980 പുറത്തിറങ്ങിയ ഭരതന്റെ തന്നെ ചാമരം ചരിത്രമായി. '82 പുറത്തുവന്ന പി ചന്ദ്രകുമാറിന്റെ ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിൽ സത്യനന്ദിക്കാടിന്റെ രചനയിൽ എം ജി രാധാകൃഷ്ണൻ ഈണമിട്ട ഓ മൃദുലേ എന്ന ഗാനം മലയാളിയുടെ മനസ്സിലെ എം ജി രാധാകൃഷ്ണന്റെ കയ്യൊപ്പായി. പിന്നീട് നവംബറിന്റെ നഷ്ടം, രാക്കോയിലിൻ രാഗസദസ്സിൽ, ജാലകം, അദ്വൈതം, മണിചിത്രത്താഴ്, മിഥുനം, ദേവാസുരം, കാശ്മീരം, അച്ഛനെയാണ് എനിക്കിഷ്ടം, കാറ്റുവന്ന് വിളിച്ചപ്പോൾ തുടങ്ങിയ ചിത്രങ്ങളിലെ അടക്കം നിരവധി ഹിറ്റ് ഗാനങ്ങൾ എം ജി രാധാകൃഷ്ണൻ മരണമില്ലാതെ പാടുകയാണ്. ഇതിഹാസമായി മാറിയ കെ എസ് ചിത്ര, ബി അരുന്ധതി എന്നിവരെ ചലച്ചിത്ര പിന്നണി ഗായകരാക്കിയതിന്റെ ക്രെഡിറ്റും എം ജി രാധാകൃഷ്ണനാണ്. 1978 മുതൽ 2010 വരെ മൊത്തം 83 സിനിമകൾ, 333 ഗാനങ്ങൾ. മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ പല്ലവിയാണ് എം ജി രാധാകൃഷ്ണൻ. 1940 ഹരിപ്പാടാണ് ജനനം. സംഗീതജ്ഞനായ അച്ഛൻ മലബാർ ഗോപാലൻ നായരുടെയും ഹരികഥാകാരി അമ്മ കമലാക്ഷി അമ്മയുടെയും കലാപാരമ്പര്യം പിന്തുടർന്ന് മലയാളത്തിന്റെ ഭാഗമായ എം ജി രാധാകൃഷ്ണൻ 1962 മുതൽ ആകാശവാണിയിൽ സംഗീത സംവിധായകനായിരുന്നു. ഇക്കാലത്ത് ഇദ്ദേഹം ഒരുക്കിയ ലളിത ഗാനങ്ങൾ ഇന്നും നാം പാടുന്നു. ഓടക്കുഴൽ വിളി നിലയ്ക്കുന്നില്ല, ആസ്വാദകർക്കിടയിൽ ചൈതന്യത്തോടെ തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത.